ഏവർക്കും നമസ്കാരം. ഇന്ന് കർക്കിടക മാസം 8-ാം തീയതിയാണ്. ഇന്ന് ആരണ്യകാണ്ഡത്തിലെ കുറേ ഭാഗങ്ങളാണ് നാം പാരായണം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. വനയാത്രയിൽ ഭരതൻ പാതകങ്ങൾ കൊണ്ട് അയോധ്യയിലേക്ക് പോയ ശേഷം ശ്രീരാമൻ യാത്ര തുടർന്ന് ശരഭംഗ സുധീഷ്ണാശ്രമങ്ങളെല്ലാം കണ്ട് അഗസ്ത്യാശ്രമത്തിൽ പ്രവേശിച്ചു. അവിടെ അഗസ്ത്യ മഹർഷി ശ്രീരാമനെ സ്തുതിക്കുന്ന ഒരു ഭാഗമാണ് ഇന്ന്. ലോകസൃഷ്ടിക്ക് മുന്നമേകനായി ആനന്ദനായി ലോകകാരണൻ വികൽപ്പോപാധി വിരഹിതൻ തന്നുടമായ തനിക്കാശ്രയ ഭൂതയായി തന്നുടെ ശക്തിയെന്നും പ്രകൃതി മഹാമായ നിർഗുണനായ നിന്നെയാവരണം ചെയ്തിട്ട് തദ്ഗുണങ്ങളെ അനുസരിപ്പിച്ചിടുന്നതും നിർവ്യാജം വേദാന്തികൾ ചൊല്ലുന്നു. നിന്നെ മുന്നം ദിവ്യമാമവ്യാകൃതമെന്നു ഉപനിഷദ്വശാൽ മായാദേവിയെ മൂലപ്രകൃതിയെന്നു ചൊല്ലും. മായാതീതന്മാരെല്ലാം സംസ്കൃതിയെന്നു ചൊല്ലും. വിദ്വാൻമാരവിദ്യയെന്നും പറയുന്നുവല്ലോ ശക്തിയെ പരനാമം ചൊല്ലുന്നു പലതരം. നിന്നാൽ സംക്ഷോഭ്യമാണ് യാഗിയ മായ തന്നിൽ നിന്നുണ്ടായി വന്നു മഹത്തത്വമെന്നല്ലോ ചൊല്ലൂ. നിന്നുടെ നിയോഗത്താൽ മഹത്തത്വത്തിങ്കലെ നിന്നുണ്ടായി വന്നു പുനരഹങ്കാരവും മഹത്തത്വവും അഹങ്കാരവും സംസാരവും മഹത്വേദികളേവം മൂന്നായി ചൊല്ലിടുന്നു. സാത്വികം രാജസവം താമസമെന്നീവണ്ണം വേദ്യമായി ചമഞ്ഞതു മൂന്നുമെന്നറിഞ്ഞാലും താമസത്തിങ്കൽ നിന്നു സൂക്ഷ്മ തന്മാത്രകളും ഭൂമി പൂർവക സ്ഥൂല പഞ്ചഭൂതവും പിന്നെ രാജസത്തിങ്കൽ നിന്നുണ്ടായിരീന്ദ്രിയങ്ങളും തേജോരൂപങ്ങളായ ദൈവതങ്ങളും പിന്നെ സാത്വികത്തിങ്കൽ നിന്നു മനസ്സുമുണ്ടായി വന്നു സൂത്രരൂപകം ലിംഗമവറ്റിൽ നിന്നുണ്ടായി സർവത്ര വ്യാപ്ത സ്ഥൂല സഞ്ജയത്തിങ്കൽ നിന്നു ദിവ്യനാം വിരാട് പുമാനുണ്ടായിതെന്നു കേൾപ്പു. അങ്ങനെയുള്ള വിരാട് പുരുഷൻ തന്നെയല്ലോ തിങ്ങിടും ചരാചരലോകങ്ങളാകുന്നതും ദേവമാനുഷതിര്യ യോനിജാതികൾ ബഹുസ്ഥാവര ജംഗമൗഖപൂർണമായുണ്ടായി വന്നു. തന്മായ ഗുണങ്ങളെ മൂന്നും ആശ്രയിച്ചല്ലോ ബ്രഹ്മാവും വിഷ്ണുദാനും രുദ്രനുമുണ്ടായി വന്നു. ലോകസൃഷ്ടിക്കു രജോ ഗുണമാശ്രയിച്ചല്ലോ ലോകേശനായ ദാതാനാഭിയിൽ നിന്നുണ്ടായി സത്വമാം ഗുണത്തിങ്കൽ നിന്നു രക്ഷിപ്പാൻ വിഷ്ണു രുദ്രനും തമോ ഗുണം കൊണ്ടു സംഹരിപ്പാനും ബുദ്ധിജാതകളായ വൃത്തികൾ ഗുണത്രയം നിത്യമംശിച്ചു ജാഗ്രൽ സ്വപ്നമം സുഷുപ്തിയും
ഇവറ്റിനെല്ലാം സാക്ഷിയായ ജന്മയൻ ഭവാൻ നിവൃത്തൻ നിത്യനേകനവ്യനയിൽ അവ്യയനല്ലോ നാഥ. യാതൊരു കാലം സൃഷ്ടി ചെയ്യുവാനിച്ഛിച്ചു ഭവാൻ മോദാത്മോടെപ്പോൾ അംഗീകരിച്ചുമായ തന്നെ തന്മൂലം ഗുണവാനെപ്പോലെയായിരു ഭവൻ തൊന്മഹമായ രണ്ടുവിധമായി വന്നാളല്ലോ. വിദ്യയും അവിദ്യയും എന്നുള്ള ഭേദാക്കിയ വിദ്യയെന്നല്ലോ ചൊല്ലു നിവൃത്തി നിര. നിവൃത്തി നിരതന്മാർ അവിദ്യാവശന്മാരായി വർത്തിച്ചീടിന ജനം പ്രവൃത്തി നിരതന്മാരെന്നത്രേ ഭേദമുള്ളൂ. വേദാന്തവേ വാക്യാർത്ഥവേദികളായി സമന്മാരായി പാദഭക്തന്മാരായുള്ളവർ വിദ്യാത്മകന്മാർ അവിദ്യാവശകന്മാർ നിത്യസംസാരികളാവശ്യം. നിത്യസംസാരികളെന്നവശ്യം തത്വജ്ഞന്മാർ ചൊല്ലുന്നു നിരന്തരം. വിദ്യാഭ്യാസൈകരതന്മാരായ ജനങ്ങളെ നിത്യമുക്തന്മാരെന്നു ചൊല്ലുന്നു തത്വജ്ഞന്മാർ. തൊന്മന്ത്രോപാസകന്മാരായുള്ള ഭക്തന്മാർക്കു നിർമ്മലയായ വിദ്യ താനേ സംഭവിച്ചിടും. മറ്റുള്ള മൂഢന്മാർക്ക് വിദ്യയുണ്ടാകുന്നതും ചെറ്റില്ല. നൂറായിരം ജന്മങ്ങൾ കഴിഞ്ഞാലും ആകയാൽ തൊൽ ഭക്തി സമ്പന്നന്മാരായുള്ളവർ ഏകാന്തമുക്തന്മാരില്ലേതു സംശയമോർത്താൽ തദ്ഭക്തി സുധാഹീനന്മാരായുള്ളവർക്കെല്ലാം സ്വപ്നത്തിൽ പോലും മോക്ഷം സംഭവിക്കുകയുമില്ല. ശ്രീരാമ രഘുപതേ കേവല ജ്ഞാനമൂർത്തേ ശ്രീരമണാത്മാരാമ കാരുണ്യാമൃത സിന്ധു. എന്തിനു വളരെ ഞാനിങ്ങനെ പറയുന്നു ചിന്തിക്കൽ സാരം കിഞ്ചിൽ ചൊല്ലുവൻ ധരാപതേ. സാധുസംഗതി തന്നെ മോക്ഷകാരണമെന്നു വേദാന്തജ്ഞന്മാരായ വിദ്വാൻമാർ ചൊല്ലിയിടുന്നു. സാധുക്കളാകുന്നതു സമചിത്തന്മാരല്ലോ ബോധിപ്പിച്ചിടും ആത്മജ്ഞാനവും ഭക്തന്മാർക്കായി. നിസ്പൃഹന്മാരായി വിഗതൈഷണന്മാരായി സദാ ത്വദ്ഭക്തന്മാരായി നിവൃത്താകില കാമന്മാരായി ഇഷ്ടാനിഷ്ടപ്രാപ്തികൾ രണ്ടിനും സമന്മാരായി നഷ്ടസംഗന്മാരുമായി സന്യസ്ത കർമാക്കളായി തുഷ്ടമാനസന്മാരായി ബ്രഹ്മതൽപരന്മാരായി ശിഷ്ടാചാരിക പരായണന്മാരായി നിത്യം യോഗാർത്ഥം യമനിയമാദി സമ്പന്നന്മാരായി ഏകാന്തേ ശമദമസാധനയുക്തന്മാരായി സാധുക്കളവരോടു സംഗതിയുണ്ടാകുമ്പോൾ ചേതസിഭവൽക്കഥാശ്രവണേ രതിയുണ്ടാം. തൽക്കഥാശ്രവണേന ഭക്തിയും വർദ്ധിച്ചിടും. ഭക്തി വർദ്ധിച്ചിടുമ്പോൾ വിജ്ഞാനമുണ്ടായി വരും. വിജ്ഞാനജ്ഞാനാദികൾ കൊണ്ടു മോക്ഷവും വരും. ആകയാൽ തൊൽ ഭക്തിയും നിങ്കലെ പ്രേമ വായ്പും രാഘവ സദാ ഭവിക്കണമേ ദയാനിധേ. തൊൽപാദാബ്ജങ്ങളിലും തൊൽഭക്തന്മാരിലും ഒന്നുൾപ്പൂവിൽ ഭക്തി പുനരെപ്പോഴും ഉണ്ടാകണം. ഇന്നല്ലോ സഫലമായി വന്നിതു മമ ജന്മമെന്നു മൽക്രതുക്കളും വന്നിതു സഫലമായി. ഇന്നല്ലോ തപസ്സിനും സാഫല്യമുണ്ടായി വന്നു. ഇന്നല്ലോ സഫലമായി വന്നിതു മന്നേത്രവും. സീതയാസാർത്ഥം ഹൃദി വസിക്ക സദാ ഭവാൻ സീതാവല്ലഭ ജഗന്നായക ദാശരഥേ.
നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും ഒരിടത്തു കിടക്കുമ്പോഴും ഭുജിക്കുമ്പോഴും എന്നു വേണ്ട നാനാ കർമ്മങ്ങൾ അനുഷ്ഠിക്കുമ്പോൾ സദാകാലം മനസ്സേ ഭവത്രൂപം തോന്നണം ദയാംബുധേ. കുംഭസംഭവനിധി സ്തുതിച്ചു ഭക്തിയോടെ ജംഭാരി തന്നാൽ മുന്നം നിക്ഷിപ്തമായ ചാപം ബാണതൂണീരത്തോടും കൊടുത്തു ഖഡ്ഗത്തോടും ആനന്ദ വിവശനായി പിന്നെയോ മരുളി ഞാൻ. ശ്രീരാമ രാമ രാമ ശ്രീരാമ ചന്ദ്രജയ.